നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. കെഎസ്ഇബിയിലേക്ക് ആകെ മൊത്തം 284 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷയില്ലാതെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നിയമനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിലവിൽ ഇപ്പോൾ ഒഴിവുകൾ അവൈലബിൾ ആണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് കെഎസ്ഇബിയിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. 2019, 2020, 2021 വർഷങ്ങളിൽ പാസ്ഔട്ടായിട്ടുള്ള ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവരിൽ നിന്നുമാണ് ഇപ്പോൾ അവർ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപ്രന്റീസ് ആക്ട് 1973 പ്രകാരമുള്ള അപ്രന്റീസ് ട്രെയിനിങ്ഷിപ്പിലേക്കുള്ള വിവിധ തസ്തികകളിലായിട്ട് ആകെ മൊത്തം 284 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് നമുക്കിപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത്. ബി ടെക് യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കലോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ബി ടെക് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് ആകെ മൊത്തം 142 വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് അപ്രന്റീസ് കാറ്റഗറിയിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ അപ്രന്റീസ് ട്രെയിനിങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻഡ് നൽകുന്നുണ്ട്. 9,000 rupees പെർ മന്ത് ആണ് നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ അപ്രന്റീസ് ട്രെയിനിങ്ഷിപ്പിന്റെ ഡ്യൂറേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1 വർഷത്തെ ഡ്യൂറേഷനിലാണ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ലൊക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള ഇലക്ട്രിക്കൽ ഡിവിഷനിലും കെഎസ്ഇബിയുടെ ഇലക്ട്രിക്കൽ ഡിവിഷനിലും നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആണ്. അടുത്ത കാറ്റഗറി ആയിട്ടുള്ള ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഡിപ്ലോമ അപ്രന്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡിസിപ്ലിൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക്കലോ ഇലക്ട്രിക്കിന്റെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഉള്ള ഡിപ്ലോമ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. മൊത്തമായിട്ട് 142 വേക്കൻസിയാണ് ഈ തസ്തികയിലേക്കുള്ളത്. ഈ ട്രെയിനിങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി സ്റ്റൈഫൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 8,000 rupees പെർ മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1 വർഷം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ലൊക്കേഷൻ ഓഫ് ട്രെയിനിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള കെഎസ്ഇബിയുടെ ഇലക്ട്രിക്കൽ ഡിവിഷനിലേക്കും നിലവിൽ ഇപ്പോൾ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡീറ്റെയിൽസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ഗ്രാജുവേറ്റ് അപ്രന്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 4 വർഷത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾ 3 വർഷത്തിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മിനിമം 60% മാർക്കോടുകൂടി റെസ്പെക്റ്റീവ് ഫീൽഡിൽ നിങ്ങൾ പാസ്സായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ അടുത്ത കാറ്റഗറി ആയിട്ടുള്ള ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. 3 വർഷത്തെ ഡ്യൂറേഷനിലുള്ള ഒരു റെക്കഗ്നൈസ്ഡ് ബോഡിയിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിട്ടുള്ള റെസ്പെക്റ്റീവ് ഫീൽഡിലുള്ള മിനിമം 60% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ഡിപ്ലോമ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ആസ് പെർ അപ്രന്റീസ് ആക്ട് 1973 പ്രകാരമുള്ള പ്രായപരിധി ഇതിലേക്ക് ആപ്ലിക്കബിളും ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തെ ഡ്യൂറേഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രന്റീസ് ആക്ട് 1973 പ്രകാരം 1 വർഷത്തെ ഡ്യൂറേഷനിലാണ് ഇപ്പോൾ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു അപ്രന്റീസ് ട്രെയിനിങ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അപ്രന്റീസ്
ട്രെയിനിങ്ഷിപ്പ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു ഒരു വർഷത്തിൽ കൂടുതലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ട കാര്യമല്ല, നിങ്ങൾ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ എലിജിബിൾ അല്ല എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ, സെലക്ഷൻ പ്രോസസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ യാതൊരു വിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇതിനായിട്ട് നിങ്ങൾ ഇതുവരെയായിട്ടും MHRD NATS എന്ന് പറയുന്ന അവരുടെ NATS പോർട്ടലിൽ നിങ്ങൾ ഇതുവരെയായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ എൻറോൾ ചെയ്യണം. എൻറോൾ ചെയ്യേണ്ട രീതി, അവർ എൻറോൾ ചെയ്ത കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എൻറോൾ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് എൻറോൾ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൈസ് ആയുള്ള ഡീറ്റെയിൽസ് ചാർട്ടപ്പ് എന്ന രീതിയിൽ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അത് പൂർണ്ണമായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം, നിങ്ങൾ അതിൽ എൻറോൾ ചെയ്തതിന് ശേഷം, നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം, നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിക്വസ്റ്റ്മെൻറ്റും എടുത്തതിന് ശേഷം ഫൈൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് റെസ്യൂം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് പട്ടം എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതുവഴി എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് യാതൊരു വിധമായ അപേക്ഷാ ഫീസും ഉണ്ടായിരിക്കുന്നതുമല്ല. അതോടൊപ്പം തന്നെ അവരെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ഡേറ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ ചാർട്ടപ്പായിട്ടാണ് നൽകിയിട്ടുള്ളത്. ചെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 27/1/2022 മുതലാണ്. ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ്, നിങ്ങൾക്കിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലെ പട്ടത്തിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് NATS പോർട്ടലിൽ എൻറോൾ ചെയ്യേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 7/2/2022 മുമ്പായിട്ടെങ്കിലും എൻറോൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു 14/2/2022 മുമ്പായിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളതോടൊപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് അവർ ഡിക്ലെയർ ചെയ്യുന്നത് 21/2/2022. അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടത്തുന്നത്, സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നത് 24/2/2022 മുതലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്, അതുകൂടെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ NATS പോർട്ടൽ, വെബ് പോർട്ടലിൽ നിങ്ങൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനും ക്ലാരിഫൈ ചെയ്യാനുമായിട്ട് അവർ ഒരു ഇമെയിൽ ID നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാനും സാധിക്കുന്നതാണ്. ഇമെയിൽ ID, രണ്ട് ഇമെയിൽ ID ആണ് നൽകിയിട്ടുള്ളത്. ആ ഇമെയിൽ ID ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഇമെയിൽ ID കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലോ, ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഡേറ്റിന് ശേഷമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ കൂടി ശ്രമിക്കണം എന്ന് കൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.